വിശാല ഹൃദയന്റെ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഓഹോ, മണമടിച്ചിട്ട് വായൽ വെള്ളം നിറയുന്നു. പില്ല കാണുമ്പോ കണ്ണു നിറയാതിരുന്നാ മതി. കഴിക്കാൻ എന്താ ഉള്ളേ? ചപ്പാത്തി, പൊറോട്ട, ഉപ്പുമാവ്, പത്തിരി, ഇഡ്ഡലി, ബൂരി, നെയ്റോസ്റ്റ്, നെയ്വട, ഉഴുന്നുവട, തൈരുവട, പൊക്കുവട, സവാളവട, പാലപ്പം, ഇടിയപ്പം, ഊത്തപ്പം, കൽത്തപ്പം, നെയ്യപ്പം, സൂലപ്പം, വെള്ളപ്പം, മസാലദോശ, സാദാ ദോശ, അരിദോശ, തട്ടുദോശ, ഉഴുന്നുദോശ, ഗോതമ്പ് ദോശ, പേപ്പർ ദോശ, ബിരിയാണി. ഇതൊന്നും ഇവിടെ ഇല്ല, ചോദിക്കരുത്. എന്താ അവിടെ ഒരു ബഹളം? അത് നെയ്യപ്പം വാങ്ങാനുള്ളവരുടെ തിരക്കാ. ഫ്രീ ആയിട്ട് കൊടുക്കുകയാണോ? ഏയ്, അല്ലെന്നേ, രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കിയ നെയ്യപ്പം തീരാതെ വന്നപ്പോ മുതലാളി ഒരു സൂത്രം പ്രയോഗിച്ചതാ. എന്ത് സൂത്രം? നെയ്യപ്പത്തിന് മാവ് കുഴച്ചപ്പോ അതിലൊരു സ്വർണ്ണ മോതിരം വീണുപോയെന്ന് നാട്ടുകാരോടങ്ങ് വെച്ച് കാച്ചി. അങ്കിൾ ഒരു ചെസ് ബോർഡ് വാങ്ങി തന്നു. വൈകിട്ട് അതുമായി ഞാൻ വീട്ടിലേക്ക് വരാം. ഒന്നിച്ചിരുന്ന് കളിക്കാലോ. സോറി, വൈകിട്ട് ഞാൻ കഥ കടച്ച് പഠിക്കുന്ന സമയമാ. ഡിസ്റ്റർബ് ചെയ്യരുത്, അപ്പോഴാ ശരിക്കൊന്ന് ഉറങ്ങുന്നേ. ആ ചെറുക്കനെ ഒന്ന് പേടിപ്പിക്കാം. ഒടുക്കം നീ പേടിക്കാതിരുന്നാ മതി. നീ കണ്ടോ എന്താടാ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണത്? അത് പിന്നെ എന്തോന്ന്? അത് പിന്നെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. അല്ല, ഏതാണ് വളരെ പഴയ മൃഗം? അത് സീബ്രയാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. ചേട്ടാ, ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? പിന്നെന്താ. അയ്യേ, പെയിന്റ് രാവിലെ അടിച്ചതാ, ഉണങ്ങിയോന്നൊന്ന് നോക്കിയതാ. സില്ലി ബോയ്. പച്ചപ്പ് പോലുമില്ല ഒരു കാലം വന്നുവെന്നാൽ നാം എന്ത് ചെയ്തിടും കൂട്ടുകാരെ? മഴയില്ല, ഉറവയില്ല, ഒരു തരി പച്ചപ്പ് പോലുമില്ല ഒരു കാലം വന്നുവെന്നാൽ നാം എന്ത് ചെയ്തിടും കൂട്ടുകാരെ? ഭൂമിക്ക് വേണ്ടി ക്രോസ് ചെയ്യാവോ എന്ന് അമ്മ പറഞ്ഞു. അതിനിപ്പോ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ.
അതാ പറഞ്ഞത് വാഹനങ്ങൾ പോകാൻ കാത്തു നിൽക്കുവാന്ന്. ഇങ്ങ് വാടാ. രാവിലെ എന്തിനാ ടീച്ചർ ചൂടായേ? അത് എക്സാം എഴുതാൻ ഹാൾ ടിക്കറ്റ് വേണമെന്ന് ടീച്ചർ. അങ്ങനെയാണേൽ ഒരു ബാൽക്കണി ടിക്കറ്റ് തന്നെ എടുത്തോന്ന് ഞാൻ പറഞ്ഞു. അതിനാ എക്സാമിന് നീ വല്ലതും എഴുതിയോ? ഏ ഇല്ല. നീയോ? ഞാനും ഒന്നും എഴുതിയില്ല. ഷെടാ, നമ്മൾ കോപ്പി അടിച്ചതാണെന്ന് ടീച്ചർ വിചാരിക്കില്ലേ? വരൂ വരൂ, ധൈര്യശാലികൾക്ക് പങ്കെടുക്കാം. പഴക്കുലയോട് ഏറ്റുമുട്ടാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. രസീകൻ തീറ്റ മത്സരം. 15 മിനിറ്റ് കൊണ്ട് 100 കുല പഴം കഴിക്കണം. അതാണ് മത്സരം. ആർക്കും പങ്കെടുക്കാം, എപ്പോഴും പങ്കെടുക്കാം. ആകെ വേണ്ടത് സ്വന്തമായൊരു വയറു മാത്രം. 15 മിനിറ്റ് കൊണ്ട് 6 കുല പഴം കഴിക്കാനോ? ഞാനൊന്ന് ശ്രമിക്കാൻ പോവാ. ഞാൻ റെഡി. എല്ലാവരും കണ്ടോളൂ, ഒരു കൊച്ചുകുട്ടി ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. മത്സരം തുടങ്ങാം. മത്സരം തുടങ്ങും മുൻപ് ഞാൻ ഇപ്പൊ വരാം. ഏ, എന്തു പറ്റി? എങ്ങോട്ടാ? ഇപ്പൊ വരാന്നേ. കുല പഴം തിന്നാൻ പറ്റുമെന്ന് റിഹേഴ്സല് നോക്കാൻ പോയതാ. ചേച്ചി.